പോയിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല, നീ എന്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്ക്. ഞാൻ ചേട്ടാ ഞാനും നോക്കുന്നുണ്ട് അവരെ അവരെ അവിടെ എനിക്ക് തോന്നുന്നു അവിടെ ഒന്നുകിൽ അവർക്ക് ഭയങ്കര പ്രോപ്പർ ആയിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും അവർ ചെയ്യും. വെയിറ്റ് ചെയ്യും. അതായത് അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഇവിടെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ലോക്കൽ ഗുണ്ടകളുടെ ഭാഗത്തും നമുക്ക് ഭയങ്കരം പ്രഷറും നമ്മളെ കൊല്ലും തീർക്കും എന്നുള്ള പറഞ്ഞ ഒരു രീതി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെയുള്ള വണ്ടി നാട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടണേ. അപ്പൊ നാട്ടിലുള്ളവർ തന്നെ ഇതിനെതിരെ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് എന്ന് വെച്ചാൽ ബോധം ഉദിച്ചിട്ടില്ല അവർക്ക് എന്താണ് സോഷ്യൽ മീഡിയ എന്നും. അതെ 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 അതെ. അപ്പൊ ആരാ എന്താന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. രണ്ട് ട്രാവൽസ് കാശിന് ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് ആൾക്കാരെ കൊടുത്തിട്ട് കാശുണ്ടാക്കി ആരുമില്ലോ. നമ്മളെ നമ്മുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും. ആ തിന്നുന്ന പൈസ അല്ലെ ആ കാശ് നമ്മൾ വയറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ഉപകാരപ്പെടില്ല. അല്ല അത് അവര് അവരത് ഒന്നും മനസ്സിലാക്കാനായിട്ട് എല്ലാവർക്കെതിരെ പടച്ചു വിടുകയാണ് പല കാര്യങ്ങൾ. ഇപ്പം എല്ലാ വണ്ടിക്കാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണ്. എല്ലാരും ഭീഷണി ഒറ്റ വണ്ടിയിൽ ഉറക്കില്ല. നമ്മുടെ ഇത്രയും ദിവസം നിന്ന കൊമ്പന്റെ അവരുണ്ടായിരുന്നു. ഇപ്പൊ കൊമ്പന്റെ അവരെ ഇപ്പം ഭീഷണിപ്പെടുത്തി വെച്ചൊക്കെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അസോസിയേഷന് പുറത്താക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ പക്കാ ഗുണ്ടായിസം. കോടികൾ അറിയുന്ന ബിസിനസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ ചേട്ടാ, ഇതിന്റെ അകത്ത് ഇവര് മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. പല വണ്ടികളും തീരുമാനം ഇനി ഇങ്ങോട്ട് കയറാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവരെ തമ്മിക്കുത്ത് കാരണം ഇതൊക്കെ തീരുമാനമായി. ഇത് ലോക്ക്ഡൌൺ ആയതുകൊണ്ട്, നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്തിണ്ട്. ഇവിടുത്തെ ഉള്ള നമ്മുടെ യങ്സ്റ്റേഴ്സ് ഏറ്റെടുത്തിണ്ട്. ഇത് വ്യക്തമായിട്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് അവർക്ക് അത് വ്യക്തമായിട്ട് ആക്ഷൻ ഉണ്ടാവും. അദ്ദേഹം പലതും കാണിക്കുന്ന പറയണ അയാൾ എന്ത് കാണിക്കാൻ ആ കാരണം. പുള്ളി എത്ര നാൾ ഇത് കാണിക്കും? ഇത് ആരോടെ പുള്ളി കാണിക്കണേ? ഗുണ്ടായിസം. ഞാൻ ആലോചിക്കണേ ഇത്ര ചേട്ടാ 2 വർഷം ഈ വണ്ടി വളർന്ന് കോടികൾ ഉണ്ടാക്കി, എന്നിട്ട് ഇനിയും വേണമെന്ന് പറഞ്ഞ് ഈ പാവങ്ങൾ ഇങ്ങനെ പിഴിയണോ? കാര്യമില്ല, കാശ് എന്തോലും കിട്ടിയാലും അതിന്റെ ആർത്തി മാറില്ല. മനുഷ്യര് അങ്ങനെയാ. നമ്മള് മതി ഭക്ഷണം മാത്രമാണ് മതി. കാശ് എന്ന് പറഞ്ഞാൽ പോരട്ടെ എന്ന് പറയും. ഭക്ഷണം വയറ് പറയുമ്പോ മതി എന്ന് പറയില്ലേ. പക്ഷെ കാശ് പോരട്ടെ എന്ന് പറഞ്ഞിരിക്കും. ഞാൻ യൂട്യൂബ് ചാനൽ ഫുള്ള് കണ്ടു. ഒരു മുതലാളിയോട് ഇവിടെയുള്ള പാവങ്ങൾ കൊടുക്കുന്നു പറഞ്ഞ ഫോട്ടോ ഇട്ടിട്ട് വരെ എല്ലായിടത്തും അയച്ചു കൊടുത്തു. ഒരുപാട് കോള് വന്നായിരുന്നു, ഒരുപാട് മെസ്സേജ് വന്നായിരുന്നു. അതെല്ലാം നിങ്ങളെ സഹായിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ ഞാൻ സഹായിച്ചു എന്നല്ല, ഞാൻ അവരൊരു ഫാൻ കൂടിയാണ്. അത് കാണുമ്പോ ജസ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നി. എന്നെ എനിക്ക് ഞാൻ ഒറ്റ കോള് ചെയ്തു കേട്ടോ, ഒറ്റ കോള്. ചേട്ടാ ഇങ്ങനെ ഒരു കേസ് ഉണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാനും കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവരെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ കാണിച്ചുതരാം, അവർ ലൈവിലുണ്ട്, ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ലൈവില് ഞാൻ കാണുന്നുണ്ട്, നീ ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു. ഞാൻ കൊറേ മെസ്സേജ് അയച്ചായിരുന്നു. അങ്ങനെ എന്റെ ലൈവില് നിങ്ങളുടെ ഏതോ ഫാൻസിന്റെ ഒരാള് എനിക്ക് നിങ്ങളുടെ കൂടുതലുള്ള ആളെ നമ്പർ തരികയും അദ്ദേഹമാണ് ചേട്ടന്റെ നമ്പർ ഞാൻ അങ്ങനെ വന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത്. അത് എനിക്കറിയാം നാളെ കൂടെ നിങ്ങൾ ഫുള്ള് സോൾവ് ആവുന്ന ഉറപ്പാണ്. കാരണം ഒറ്റ കോൾ ചെയ്താൽ മതി മിനിസ്റ്ററിന്. പുള്ളി ഇത് ഇതാണ് മിനിസ്റ്റർ, അതിൽ തൊട്ട് താഴെ ഇരിക്കുന്ന ആളാണ് ഈ വ്യക്തി. നിങ്ങൾ സംസാരിച്ചില്ലേ? അതെ. ആ വ്യക്തി നിങ്ങൾ മിനിസ്റ്റർ ഇതാണ്, ഈ മിനിസ്റ്റർ തൊട്ട് താഴെ ഇരിക്കുന്ന വ്യക്തിയാ. അതിന്റെ ഒരു വലിയൊരു ഉപകാരം നമുക്ക് ഉണ്ടായി എന്നുള്ളത് 100% ശരി അല്ലേ? നമ്മൾ ഇത്രയും നേരം പട്ടിയനെ പോലെ ഇവിടെ കിടന്ന് നമുക്കിപ്പം രാജകീയ ഇതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഞാൻ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗത്ത് അവിടെയൊക്കെ ഒരു മലയാളി ഉണ്ട്, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നല്ല ഒരു മലയാളി ഉണ്ടാവും. അതെ അതെ അതെ, സത്യമാണ്. ആ പുള്ളിക്കാരൻ ഒറ്റ കോള് ചെയ്താൽ മതി ആ വിഷയം തീരാൻ. കാര്യം ഞാൻ ഡൽഹി എയർപോർട്ടിൽ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒറ്റ കോൾ ചെയ്തോളൂ, അപ്പൊ തന്നെ തീർന്ന ദോഷ്യം. എന്റെ 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 വിസയുടെ കേസില് ഒറ്റ കോൾ ചെയ്തു, എനിക്ക് വിസ കിട്ടി. പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ വന്നതിലും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ സംസാരിക്കാൻ പറ്റി. ഞാന് എന്താ പറയുക, നിങ്ങളെ എന്റെ വീട്ടിൽ പറഞ്ഞോടോ, എന്റെ പെങ്ങളെ പിള്ളേർക്ക് ഉമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അത് പറയാനും കൂടെ ആണ് ഈ ഒരു ലൈവ് വന്നേ. ഞാനും ഭയങ്കര യൂട്യൂബറോട്, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. തീർച്ചയായിട്ടും നാട്ടിൽ വന്നെ കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ ചേപ്പാടി എന്തുണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എന്റെ നമ്പറേ അയച്ചിട്ടുണ്ടല്ലോ, എന്നെ വിളിക്കണം. തീർച്ചയായിട്ടും എന്നെ അല്ലെങ്കിൽ മറ്റേ പുള്ളിനെ വിളിച്ചാലും മതി, ചേട്ടനെ വിളിച്ചാലും മതി, എന്തെങ്കിലും വിളിക്കണം. ഒരു ടെൻഷൻ, രാത്രിക്ക് ഞാൻ ഉറങ്ങുന്നത് ലൈറ്റ് ആയിട്ടാണ്. ഞാൻ ലോക്ക്ഡൌൺ ഒരു പണിയിലായിരിക്കാം, എന്ത് സമയത്ത് ഏത് സമയത്ത് എന്നെ വിളിക്കാം കേട്ടോ.
ഒരു ടെൻഷൻ വിചാരിക്കില്ല, ഏത് സമയത്തും വിളിക്കാം. അപ്പൊ സേഫ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഓ ഗൈസ്, അപ്പം ഷിയാസ് കരീമാണ് നമുക്ക് ഇവിടെ പല രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്തു തന്നെ, മിനിസ്ട്രിയിലും പല സ്ഥലങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ചെയ്തു തന്നെ. അപ്പൊ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഇപ്പൊ നമ്മുടെ കൊമ്പന്റെ ഓണർ ആയാലും ദീപിച്ചേട്ടനായാലും അവരൊക്കെ പല പല ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അടക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ പല പല ഓണേഴ്സിന്റെ ഇത് രണ്ട് ട്രാവൽസ് കമ്പനി വരുത്തി വെച്ച പ്രഷറാണ്. ഈ രണ്ട് ട്രാവൽസ് കമ്പനിയുടെ പേരെടുത്ത് പറയാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇതിലൂടെ ഈ പേരുകൾ എടുത്തു പറയുമ്പോൾ അവർക്ക് അപായങ്ങളും അവരുടെ വണ്ടികൾക്ക് നാശനഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഓർത്തിട്ടാണ് നമ്മൾ പറയാത്ത, അവരുടെ വിചാരം നമ്മൾ അവരെ പേടിച്ചിട്ടാണെന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, അവർക്ക് അതിൻ്റെതായ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിൽ ഇപ്പൊ അവരെ പ്രസ്ഥാനത്തിൽ നിന്ന് ഔട്ടായിപ്പോ അവര് പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഗതിയിലേക്ക് അവർ വരും. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അവരെ പേടിച്ചിട്ടല്ല, അവരുടെ കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നുള്ള ഒറ്റ പ്രശ്നം. കാരണം ഈ മേഖലയിലുള്ള എല്ലാവരും ഇവർക്കെതിരായിട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ പോലും ഇവരെ അനുകൂലിക്കുന്നില്ല. പണ്ട് മുതൽ ഇവരെ പറ്റിച്ച് ഇവരെ ഊമ്പിച്ച് പാലം കെടുത്തിയാണ് ഈ കാണുന്ന തൊഴിലാളികൾ. ഇവർ രണ്ട് ടീം കൂടി അങ്ങനെ പറ്റിച്ചുണ്ടാക്കിയതാണ് ഇവർ മൊത്തം ഉണ്ടാക്കി. ഇപ്പൊ അവര് നാളെ ആസാമിൽ എത്തുമെന്നാണ് പറയുന്നത്. ഈ രണ്ട് ടീം അവർ ആസാമി കാലി കുത്തൂല എന്നുള്ളൊരു സത്യമായ കാര്യമാണ്. കാരണം അത് അവർക്ക് വീണ്ടും തിരിച്ചടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ വാടക ഗുണ്ട ഒളിവിലാണ്. അയാളെ കിട്ടാൻ വേണ്ടി എല്ലാരും പരക്കം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എസ് പി ലെവലിലുള്ള ആൾക്കാർ, ഇവിടെ മിനിസ്ട്രിയുള്ള ആൾക്കാർ, ഇവിടുത്തെ പല ആൾക്കാരും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും അധികം നാളെ നമുക്ക് ആരും പറ്റിച്ച് നിലനിൽക്കാൻ പറ്റില്ല. നാളെ ഞങ്ങളൊരു വ്യക്തമായ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പാർക്കിംഗ് സെറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള പാർക്കിങ്ങുകള്, പിന്നെ ഭക്ഷണ സാധനങ്ങൾ കിട്ടാനും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ. എല്ലാവർക്കും സ്വസ്ഥതയോടുകൂടി നിൽക്കാൻ വേണ്ടി ഓട്ടം കിട്ടുന്നവർ പോവുക അല്ലെ. ആ ഗൈസ്, പിന്നെ ഓവർ ഇനിയിപ്പോ ഇവര് നമുക്കെതിരെ കളിക്കുകയാണെങ്കിൽ ഒരു വണ്ടികൾ പോലും അനങ്ങാത്ത രീതിയിൽ നമുക്ക് ആക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, സത്യം പുറത്തു വരണം. കൊത്തിയ വാമനെ കൊണ്ട് തന്നെ നമുക്ക് വിഷമർപ്പിക്കണം. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. കുറെ കാര്യങ്ങൾ നാളെ എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം അതിനെ കുറിച്ച് വ്യക്തതയായിട്ട് പറയുന്നത്. പുറത്തു വരും ഈ പറഞ്ഞ വ്യക്തികളുടെ പേര് ഞങ്ങൾ പറയണ്ട കേട്ടോ. ഈ പറഞ്ഞ രണ്ട് ട്രാവൽസിന്റെ പേരുകൾ ഞങ്ങൾ പറയണ്ട. അതിപ്പം തന്നെ ഓൾറെഡി പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തികൾ അറിയുന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു കേരളത്തിലെ ഇപ്പൊ പ്രശസ്തി പറ്റിയ ചില ട്രാവൽസുകളുണ്ട്. ഇപ്പൊ ഈ ഒനിക്സ്, കൊമ്പൻ അങ്ങനെയുള്ള വണ്ടികൾ അവരൊന്നും അല്ല. അവരൊക്കെ ഈ ടൂറിസ്റ്റ് ഓട്ടങ്ങൾ അങ്ങനെയുള്ള, അവർക്ക് അവരുടേതായ വ്യക്തിപരമായ ഓട്ടങ്ങളുണ്ട്. അവർ അങ്ങനെയുള്ള ഓട്ടം, ഇത് അങ്ങനെയല്ല. ഇതായത് ഒരു മാഫിയ സംഘമുണ്ട് ഇതിന്റെ പിന്നില്. അതായത് നമ്മളിപ്പോ അധോലോകം എന്നൊക്കെ കേൾക്കുന്നില്ല, ഇതിന്റെ മുമ്പിൽ ഒരു അധോലോകമുണ്ട്. ഈ അധോലോകത്തിന്റെ പരിപാടി വെച്ചാൽ അപ്പാവികളുടെ വണ്ടി, പാവപ്പെട്ട പിന്നെ എന്നു വെച്ചാൽ ഈ പാവപ്പെട്ട ഈ എന്താ പറയുക, കെട്ടിതാലി പണയം വെച്ച് വണ്ടി മേടിച്ചവന്റെ വണ്ടി ലീസിനെടുക്കും. അതായത് നാട്ടിലെ പാവപ്പെട്ടവന്റെ ടൂറിസ്റ്റ് ബസ് ലീസിനെടുത്തിട്ട് ആ ലീസിനെടുത്ത വണ്ടി ഇവന്മാര് ഇവിടെ ഇട്ടാണ് കളി. ഇവന്മാർക്കൊന്നും ഒരു വണ്ടി ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇവന്മാർക്കാകെ രണ്ട് മൂന്ന് വണ്ടികളൊന്നും അല്ല. ഇവര് ഇവന്മാരെ വണ്ടി ഒന്നല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഇവന്മാര് ലീസിനെടുത്ത് വിട്ടേക്കാണ്. കൈസ് നിങ്ങളൊക്കെ ഇതിന്റെ അകത്തൊക്കെ കുറെ കള്ളത്തരങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ കുറെ കള്ളത്തരം, അതായത് ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് അങ്ങനെ അങ്ങോട്ട് വന്നുകൂടെ, ഇവർക്ക് എന്നാ പിന്നെ ഇവിടെ കിടക്കാൻ അങ്ങോട്ട് വന്നിട്ട് ഓട്ടത്തിനോട് അല്ല. ഇത് നാട്ടിൽ നിന്ന് ലീസിനെടുത്ത് വിട്ടേക്കണ വണ്ടികളാണ് ഈ വണ്ടികളൊക്കെ. അപ്പൊ ഈ ലീസിനെടുത്ത് വിട്ടേക്കുന്ന വണ്ടി വെച്ചാൽ ഈ പറഞ്ഞവൻ ഇവർക്ക് ഓട്ടം കൊടുക്കാൻ ഇവര് അവരുടെ ഇതില്ലാതെ ഈ വണ്ടികളൊന്നും അടങ്ങില്ല. ബാക്കിയുള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോട്ടിൽ കിടക്കുന്ന വണ്ടികളൊക്കെ പിടിച്ച് ഓരോ ഗോഡൌണിൽ കൊണ്ടിട്ട് ഡെയിലി 200-400 വെച്ച് പിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇത് ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വന്തം നാട്ടിലുള്ളവർ തന്നെയാണ് ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇതിന്റെ ഒരു ഇത് ഊറ്റുന്നതെന്ന് പറയുമ്പോൾ. പക്ഷേ ഇവിടെ 200,000 കിട്ടുന്നില്ല, 100,000 നാട്ടിലിരിക്കുന്ന ആൾക്കാർ വെറുതെ എന്ന് തിന്നിയാന്ന് പറയാന്ന് കേട്ടില്ലേ? അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടൊരു അവസ്ഥ. കല്ലടക്കാരല്ല, കല്ലട ഗ്രൂപ്പിനെ ഒന്നും പോയി ആര് പേര് പറഞ്ഞാൽ കേട്ടോ, അവരൊന്നും അല്ല കേട്ടോ. അവർക്കൊന്നും ഇതിന്റെ ഒരു രീതിയിലുള്ള പങ്കുമില്ല. അവർക്ക് വേറെ നൈറ്റ് സർവീസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന നൈറ്റ് സർവീസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരും ഒന്നുമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് പേരെടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ, ഇപ്പോഴും പറയണം, അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. ആ ഭവിഷ്യത്തുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് തടിയൂരുള്ള കാരണം, കാരണം ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചാണ് ഇത്രയും കിടക്കുന്ന ബസ് ഞങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് കിട്ടേണ്ട ലാഭം, അല്ലെ ഇവർക്ക് കിട്ടേണ്ട കമ്മീഷൻ, ഇവർക്ക് കിട്ടുന്ന സംഭവം കിട്ടാത്തത് കൊണ്ട് ഇത്രമാണ് ഇവർ ഇവിടുന്ന് വണ്ടികൾ വിടാത്തത്. അതായത് നമ്മൾ എഫേർട്ട് എടുത്ത് ഇതിന് പൈസ മുടക്കി ഇത്രയും വണ്ടികൾ ഇവിടുന്ന് കയറ്റി വിടാന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പം ഇവർക്ക് ഇതിന്റെ ലാഭങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഈ വണ്ടികളൊന്നും അനക്കാത്തത്. അപ്പം ഈ
പറഞ്ഞ പുള്ളി ഇവിടെ കാലി കുത്തുവാണെങ്കിൽ പുള്ളി നല്ല രീതിയിൽ കാലി കുത്തി പിന്നെ കൈ കുത്തിയൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടാവുള്ളൂ. എങ്ങനെയാവും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം നമുക്കെതിരെ ഈ സ്റ്റാഫുകളെ ബ്രീഫ് ചെയ്ത് ആ സ്റ്റാഫുകളെ നമുക്കെതിരെ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറഞ്ഞ സ്റ്റാഫുകൾ തന്നെയാണ് ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. അവരാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ ദുരനുഭവങ്ങൾ കാണിച്ചു തന്നതും, അല്ലാതെ ഞങ്ങളായിട്ട് പോയി ഒപ്പിയെടുത്തതല്ല. ഞങ്ങള് ഈ കാണുന്ന 8 ബസ്സിന്റെ അടുത്ത് വന്നാണ്, ഈ 8 ബസ്സിന്റെ അടുത്ത അവസ്ഥ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തന്നാണ്. അത് കഴിഞ്ഞ് അവിടെയുള്ള ആൾക്കാർ വിളിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്, അല്ലാതെ ഞങ്ങൾ ഒരു വ്യക്തിപരമായ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് പോലും ഇല്ല. പുള്ളിക്കാരൻ വന്നിട്ടൊരു പോയിട്ട് ഒരു 30 ദിവസം കണ്ടായി പോയി. പുള്ളിക്കാരൻ യൂട്യൂബിന്റെ അത്ര ഇവിടെ ഒരു പ്രശ്നമില്ല. അതുമ്പാടെ അവിടെ നിൽക്കുന്ന ചേട്ടന്മാര് വിളിച്ച് അയാൾ സംസാരിച്ചു, അയാൾക്ക് വർത്തമാനം പറയില്ല. ഗൈസ്, ഇന്നൊക്കെ കുറെ ഓണർമാരൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇറക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുള്ള ഇവിടെ സ്വർഗമാണ് ഗൈസ്. രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ബാത്രൂമിൽ പോകാനുള്ള ഭക്ഷണം നമുക്കറിയാന്നല്ലേ. അത് പോകാൻ ഒരു സ്ഥലമില്ലെങ്കിൽ എന്ത് ചെയ്യ, വെക്കണ സാധനത്തിന്റെ സെക്യൂരിറ്റിയിൽ എന്ത് ചെയ്യാ? അന്നം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഉള്ളവന്റെ വണ്ടിക്കകത്ത് ചിക്കൻ കറി വെക്കുമ്പോൾ പണമില്ലാത്തവന്റെ വണ്ടി, അതായത് കെട്ടുതാലി പണയം വെച്ചത് വന്നവന്റെ വണ്ടിക്കകത്ത് അരി പോലും പുകയുന്നില്ല. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. കാരണം എന്നാ, നമ്മുടെ കേരളീയൻ ഇന്ന് ഒന്നാണ്, അവർ ആരെ അപമാനപ്പെടുത്തൽ എന്ന് വിചാരിച്ച് മാത്രമാണ് അത് കാണിച്ചു തരാൻ. പൈസ ഉള്ളടത്ത് ബിരിയാണി, ഇല്ലാത്തടത്ത് കഞ്ഞി. നാളെ വീഡിയോ ഞങ്ങൾ ഇട്ട് നമ്മൾ എന്തൊക്കെയാ നമുക്ക് ഇടാൻ പറ്റുന്ന നമുക്കറിയാം. ഇവിടെയൊക്കെ ഇതൊക്കെ കിടക്കണമൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞല്ലേ, സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിച്ച ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ 2-3 വീഡിയോ ഒരു മുതലാളിമാര് ഒരു ഏജന്റുമാര് ഒരു വ്യക്തികളെ നമ്മൾ കുറ്റം പറയാതെ വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് 52 ബസ് കിടക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയപ്പോ നമ്മളെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. അവിടുത്തെ കാര്യങ്ങൾ പുറം ലോകം അറിയിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പ്രതികരിച്ചത്, ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് മാത്രം. അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഈ അക്രമങ്ങൾ അഴിച്ചുവിട്ട് പിന്നെയാണ് ഞങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ മുഖങ്ങൾ മനസ്സിലായത്, ആരൊക്കെയാണ് എടുക്കുന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ വാടക ഗുണ്ടികളും ഇവിടുത്തെ ആൾക്കാരുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുക. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ പറയുന്നവരെല്ലാം അസോസിയേഷൻ്റെ അകത്തുനിന്ന് പുറത്താക്കും. അങ്ങനെ ഒരു ഭീഷണിയും കൂടി ഉണ്ട് അല്ലെ. ഇതിനെതിർത്ത് സംസാരിച്ച് സത്യം പറയുന്നവരെല്ലാം ഇവരൊക്കെ അസോസിയേഷനെ ഇവർ പുറത്താക്കോട്ടെ. എന്ത് അസോസിയേഷൻ, ഏത് അസോസിയേഷൻ? ഇതൊക്കെ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതല്ലേ. അല്ല, ഞാൻ കേട്ടോ, 4 ദിവസം ഓടിയിട്ടില്ല, ഇവർ അസോസിയേഷൻ കാണോ, പിരിവ് കാണോ അല്ലെ? 1 ദിവസം കൂടി നിന്ന് ഇവരെന്ത് അസോസിയേഷൻ എന്ത് പറയണ, ഈ വണ്ടികൾക്കൊന്നും ഇങ്ങോട്ട് ഞാനത് എടുത്ത് പറയാനുള്ള കാരണം വെച്ചാൽ, ഇത്രയും വണ്ടികളോട് അന്നം മുട്ടിപ്പോകും. കാരണം 10-900 വണ്ടികളോളം കേരളം വിട്ട് കിടപ്പുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരാളൊന്നും ഒരു ചെറു വിരൽ അനക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജന്റും ഉണ്ടാവൂല, ഈ പറഞ്ഞ ആളും ഉണ്ട്, അവരൊക്കെ കെട്ടിപ്പൂട്ടി പോവുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, ഈ 2 വ്യക്തികളോട്, ഈ 2 വ്യക്തികളെ ബസ് പ്രസ്ഥാനത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാന്നാണ്. ഇത് 2 പേരാരാണെന്ന്, ഈ 2 ടീം ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ 2 വ്യക്തികളോട് നിങ്ങൾ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക, നമ്മളൊരു പ്രശ്നത്തിന് വന്നതല്ല, നമ്മളൊരു പ്രശ്നമായിട്ട് വന്നതല്ല, ഇവരുടെ ജീവിതം കാണിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങൾക്കെതിരെ നിങ്ങളാണ്, അതായത് ഈ നിങ്ങൾ 2 പേരാണ് ഞങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടത്. ഞങ്ങൾ ഇപ്പോഴും പറയാണ്, ഇവിടെ കിടക്കുന്ന ബസ്സുകൾ നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്യിക്കാനോ അതിനുള്ള എല്ലാം നമ്മൾ തയ്യാറാണ്. പിന്നെ ഒരു കാര്യം, ഇനി നമുക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് 1 ബസ് പോവുകയില്ല. കാരണം വെച്ചാല് അതിനുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ അറിയാം. പിന്നെ നിങ്ങൾ അവിടെ കിടന്ന് എന്ത് കാര്യം, ഇവിടുന്ന് ഈ 1 ബസ് പോകാതെ വരുമ്പം എന്നാ സംഭവിക്കുക വെച്ചാൽ, ഈ ഡ്രൈവർമാരും ഈ കിളിമാരും തന്നെ സത്യങ്ങൾ വിളിച്ചു പറയും, ഇവിടെയുള്ള ആൾക്കാർ തന്നെ സത്യങ്ങൾ വിളിച്ചു പറയും. ആ 2 ട്രാവൽസിന്റെ ബസ്സുകള് ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലെ, 2 എണ്ണം ഉണ്ട്, അവരെയും കൂടെ തന്നെ നമ്മൾ സത്യം വിളിച്ചു പറയും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾക്ക് തന്നെ ഇത് ഒത്തുതീർപ്പാക്കാന്നുള്ളൂ. നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടാതെ നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ പശ്ചാത്തലവിച്ച് നിങ്ങൾ മാറി നിൽക്കുക. എങ്ങനെയാലും ഇവിടെയുള്ള വണ്ടികൾ വന്നുള്ളൂ. ഇതിൽ കമ്മീഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ ഞാൻ എടുത്തു പറയാനുണ്ട്, നിങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ യൂട്യൂബിൽ അത് പിരിവെടുത്താണെങ്കിലും ഈ സംഭവം നമ്മൾ വണ്ടി അവിടെ എത്തിക്കാനുള്ള എന്തെങ്കിലും ചെയ്തുതരാം അല്ലെ. ഓ ഗൈസ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഞങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പൈസ ഉണ്ടാക്കി പറഞ്ഞ നിമിഷമൊന്നും വേണ്ട, ഇത്രയും പേര് സഹായിച്ചാൽ നമുക്ക് ഇത്രയും പേരെ നമുക്ക് ഇവിടുന്ന് നാട്ടിലെത്തിക്കാൻ പറ്റും. പക്ഷെ ഇവന്മാര് പട്ടിയോട്ട് തിന്നുമില്ല, പശുവിനോട്ട് തീറ്റിക്കുമില്ല, അങ്ങനത്തെ ടീമാണ്. വേറൊരു കാര്യം എടുത്തു പറയുന്നത് വെച്ചാല്, കൊമ്പൻ എന്ന് പറഞ്ഞ ബസ്സിനെതിരെ വ്യാപകമായ ആക്രമണങ്ങൾ പല ആൾക്കാരും അഴിച്ചുവിടുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും, അസോസിയേഷനിൽ നിന്നും. പിന്നെ ഈ പറഞ്ഞ 2 വ്യക്തികളും കൊമ്പൻ ട്രാവൽസിനെതിരെ പല രീതി, അതുപോലെ പല ട്രാവൽസിനെതിരെ, നമ്മളിപ്പോ ഒരു ട്രാവൽസിന്റെ പേര് എടുത്തെടുത്ത് പറയണില്ല, പല ട്രാവൽസിനെതിരെയും ഞാൻ ഇതിന്റെ അകത്ത് മെയിനായിട്ട് പറയാം. ഞങ്ങൾ ഈ പറഞ്ഞ 2 വ്യക്തികൾ എന്ന് പറയുന്നത് ഈ മേഖലയുള്ള, അതായത് ബസ് മേഖലയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാവുന്നവരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ് മേഖലയുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ആരാന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞുള്ള ഈ ചുരുക്കം ചില, ഇപ്പം നമ്മുടെ ഈ ട്രാവൽസ് ഈ നല്ല നല്ല ട്രാവൽസ് ഉണ്ട്, അപ്പൊ അവരെ പോലുള്ളവർക്കെതിരെ ഇപ്പൊ എല്ലാവരും പറിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു വോയിസ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതിപ്പോ കേൾപ്പിച്ചു തരാൻ പറ്റില്ല. അതായത് കൊമ്പന്റെ ഓണറിനോട് ഒരു പൊട്ടൻ വിളിച്ചു പറഞ്ഞതാണ്, അവനെ ഞാൻ പൊട്ടന്ന വിളി. കാരണം വെച്ചാല്,
നമ്മളെ പോലെയുള്ള എങ്ങായ പിള്ളേരെ അവൻ വിളിച്ചാണ് കഞ്ചാവ് പിള്ളേർ, നീയും നിന്റെ കഞ്ചാവ് പിള്ളേരും കൂടെ കൂടി. അപ്പൊ എന്നെ ഞാൻ കൂടെയാണ് കഞ്ചാവ് എന്ന് വിളിച്ചത്. നീയും നിന്റെ കഞ്ചാവ് ബ്ലോഗറും കഞ്ചാവ് പിള്ളേരും കൂടെ എനിക്കെതിരെ എത്ര നാൾ ഒലത്തുന്ന്. നീ സീസൺ കഴിഞ്ഞ് വണ്ടി ഇറക്കാം, അപ്പൊ ഞാൻ കാറ്റിത്തരാന്ന്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമില്ലാത്ത എത്ര രീതിയിലുള്ള ഈ പിള്ളേരൊന്നും മനസ്സ് വെച്ചില്ല, ഒന്നും വണ്ടി വിളിച്ചില്ലല്ലേ, നിങ്ങളുടെ വണ്ടി ഒന്നും ഉണ്ടാവൂല അല്ലേ. ഈ ഏറ്റവും കൂടുതൽ ഇപ്പം അതിക്ഷേപങ്ങളും ദൂഷ്യങ്ങളും ഈ കൊമ്പൻ എന്ന് പറഞ്ഞ ദീപു അല്ലേ, ദീപു എന്നുള്ള പുള്ളിയുടെ പേര് ദീപു എന്ന് പറഞ്ഞ പുള്ളിക്കെതിരാണ്. പുള്ളിക്ക് നിലത്തേക്കാൻ പറഞ്ഞ പുള്ളി കരയാണ്, വിഷമത്തിലാണ്. എല്ലാരും ഒറ്റപ്പെടുത്തുക, അസോസിയേഷൻ ഇപ്പം മൊത്തം ഏറി വെച്ചാൽ അല്ലെ, പുള്ളിനെ ഒറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ അയാൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നല്ല നല്ല ട്രാവൽസ് ഉണ്ട്. ഇപ്പൊ ഈ ഞാൻ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഉനിക്സോ അല്ലെങ്കിൽ വണ്ണസ് അല്ലേ, വണ്ണസ് ഈ കൊമ്പൻ അങ്ങനെയുള്ള നല്ല നല്ല വണ്ടികളുണ്ട്. അവരൊന്നും അല്ല കേട്ടോ, ഈ കല്ലട അങ്ങനെയുള്ള വണ്ടികളൊന്നും അല്ല. ഇത് വണ്ടി പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഇതെന്താണ് ഇതിന്റെ അകത്ത് നടന്നിരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ആരെങ്കിലും വണ്ടി പ്രസ്ഥാനത്തില് കോണ്ടാക്ട് ഉണ്ടോ, നിങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിനുള്ള ഉത്തരം തരും. ഞങ്ങളായിട്ട് നമ്മുടെ നാവിൽ നിന്ന് പറയില്ല, അത്ര വൃത്തിയായിട്ട് ആൾക്കാരെ നാവിൽ നിന്ന് പേര് എന്റെ വായിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ അവരിപ്പൊ നാലാൾ അറിയണ്ട അങ്ങനെ. കാരണം വെച്ചാല് അതങ്ങനെ അഴുക്കുവിറ്റ് ജീവിക്കാന്നറിയും. അതായത് ഈ രണ്ട് തരത്തിലുണ്ട്. അതായത് വണ്ടിയെ സ്നേഹിച്ചാലും സേട്ടാവും, വണ്ടിനെ സ്നേഹിച്ചില്ലെങ്കിലും സേട്ടാവും. അങ്ങനത്തെ ടീമാണ്, വണ്ടിനെ സ്നേഹിക്കാതെ സേട്ടാന്ന് ടീം അവിടെ ഇരിക്കണം. അതായത് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയും, അങ്ങനത്തെ ടീമാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ അടുത്ത് കുറെ കച്ചിത്തുരുമ്പുണ്ടെന്ന്, ഈ കച്ചിത്തുരുമ്പിൽ ഒരു കച്ചിത്തുരുമ്പിൽ തീ കൊടുത്തു കഴിഞ്ഞാലും ഈ വണ്ടികളൊന്നും പോത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. എന്തുകൊണ്ടാ ഈ പാവപ്പെട്ട ഡ്രൈവർമാരെ കിളിമാരെ കൊന്ന് കൊല വിളിക്കാണ് ഇവിടെ. എന്നിട്ട് പറയാണ് ഇവരിവിടെ വെള്ളം അടിച്ചു നടക്കുക, അല്ലെ ഇവരിവിടെ പെണ്ണു പിടിച്ചു നടക്കുക, അല്ലെ ഇവരിവിടെ അപകീർത്തിപ്പെടുത്തി നടക്കുക. ഈ പാവപ്പെട്ട ഡ്രൈവർ, ഈ കാണുന്ന ഈ മുതലാളി, ഈ രണ്ട് ഇവമാർക്ക് വേണ്ടിയല്ല ഈ പാവങ്ങൾ ഈ വളയം പിടിച്ചു ഓടിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, ഇവ ഒരു ട്രിപ്പ് 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്കായിരുന്നു ഓടി വന്നോണ്ടിരുന്നത്. ഈ പാവപ്പെട്ടവൻ ഇവിടെ ഉറക്കുളയ്ക്കാതെ ഇരുന്ന് ഈ സ്റ്റീറിംഗും ഗീറും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കഷ്ടപ്പെട്ട് അവന് നാട്ടി വരുമ്പോ അവൻ ആറ്റും തുപ്പും തെറി, ഇവന് 10,000 ലാഭം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ ഉമ്പി, കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിത്തല്ലി കാരണം എല്ലാം ഉമ്മിപ്പോയി, കാരണം മൊത്തം ഇതായിപ്പോയി. അപ്പൊ ഈ പാവപ്പെട്ട നിങ്ങൾ ആലോചിച്ച് നോക്കണം, പല വണ്ടിക്കും ഈ പറഞ്ഞവന്മാര് ഈ ഒറീസയിലും ഇവിടെ പക്ക ഗുണ്ടായിസമാണ്. മധ്യപ്രദേശ് ഈ പറഞ്ഞ സ്ഥലത്ത് ഗുണ്ടായിസം, എന്നിട്ട് കണക്കില് തട്ടിപ്പ് കാണിച്ചെന്നും പറഞ്ഞ് ഇവർക്ക് ശമ്പളം പോലും കൊടുക്കാത്ത കുറെ കേസുകൾ ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ പെരുമ്പാവൂരും മറ്റ് പോലീസ് സ്റ്റേഷനിലെ കേസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവര് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനം, അതിൽ പേടിക്കേണ്ട കാര്യമില്ല. വാദെന്ന ദൈവം തിന്നാൻ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. അവർ എത്ര കിടന്ന് കളിച്ചിട്ടും കാര്യമില്ല. അവര് തന്നെ ഒതുങ്ങുന്നതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും നല്ലത്. പല വണ്ടിക്കാർക്കും ശമ്പളം പോലും കൊടുക്കാതെ കേസായിട്ടുണ്ട് അല്ലേ, പറഞ്ഞ വ്യക്തികളുടെ പേര് കേസായിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പല പെരുമ്പാവൂർ ആ സൈഡിലുള്ള പല ആ സ്റ്റേഷനിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇനി വേറെ തന്നെ വേണ്ട, പരമ്പാവൂർ ആ സൈഡിലുള്ള പല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നോക്കി ഉമ്മാർ പേര് കിട്ടുന്നു അല്ലേ. നിങ്ങൾക്ക് വണ്ടി പ്രസ്ഥാനത്തുള്ള ആരോട് ചോദിച്ചാൽ ഇനി ഇത് കിട്ടും. നാളെ എന്തായാലും നമ്മൾ വ്യക്തതയോടുകൂടി കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക. നമ്മൾ അതോടുകൂടി പരിപാടി നിർത്തുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിർത്തുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇവന്മാര് സഹകരിക്കാതെ നമുക്ക് വേണമെങ്കിൽ വെല്ലുവിളിച്ച് ചെയ്യാം. അങ്ങനെ വെല്ലുവിളിച്ച് ചെല്ലുമ്പോൾ ഈ പാവപ്പെട്ട ഡ്രൈവർമാരും കിളിമാരും ഇവിടെ കുടുങ്ങിപ്പോകും. അങ്ങനെ നമ്മൾ വെല്ലുവിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് ഞങ്ങൾ നാളത്തോടു കൂടി ഇവിടുന്ന് വിടും. കാരണം ഇതാണ്, നമ്മൾ ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. നമ്മുടെ വണ്ടി കാണുന്ന റോട്ടിൽ കൂടെ തന്നെ ഓടും. കാരണം ഇത് വർഷങ്ങളായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടിയതാണ്. ഇന്നേ വരെ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വകഞ്ഞു മാറ്റി ഓടി വണ്ടിയാണ് എപ്പോഴും. അതിനൊന്നും തടയാനൊന്നും ഒരിത്തരം വളർന്നിട്ടൊന്നുമില്ല. അതിനെ തടയാനുള്ള കഴിവുമില്ല ഒരിത്തരം. പിന്നെ വേറെ സംബന്ധിച്ചാല് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്യും. പിന്നെ ഇവന്മാര് മാറിത്തരുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇത്രയും വണ്ടികൾ നാട്ടിലെത്തിക്കും. ഇപ്പം ഈ രണ്ടവന്മാർ മാറിത്തരുവാണെങ്കിൽ നമ്മൾ ഇത്രയും വണ്ടി നാട്ടിലെത്തിക്കാൻ വേണ്ടി പ്രജ്ഞാപത്തിലാണ്. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് നമ്മൾ പല ആൾക്കാരും കൂടി ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ ഇവർ എന്നെ കേട്ട് ഒരു കാര്യമില്ല. കാരണം ഇടപെടേണ്ടവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞു, അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഇവരൊക്കെ തട്ടിപ്പും കൊള്ളയൊക്കെ 5,000 രൂപയ്ക്കും 7,000 രൂപയ്ക്കും ഒരാളുടെ തലയ്ക്ക് സീറ്റ് മേടിച്ചു. നമ്മളിവിടുന്ന് ഭക്ഷണം മേടിച്ച് ഈ ലോക്ക്ഡൌൺ സമയത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണം മേടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ പറഞ്ഞത് നമ്മൾ റേഷൻ കൊണ്ട് കൊടുത്തത്. അപ്പൊ ആലോചിച്ച് നോക്കണം ഇവന്റെ ഒക്കെ പണത്തിന്റെ ഹുങ്ക്, എന്ത് ഹുങ്ക്. ഇവനൊക്കെ ആരെയും പേടിപ്പിക്കണേ, കുറെ പോട്ടന്മാര് വന്നിരിക്കുന്നു, അവര് പേടിപ്പിക്കുന്ന രണ്ടവന്മാര് കൂടി. ഇവ ആരെയും പേടിപ്പിക്കണേ. നമ്മളൊരു വാക്ക് പറഞ്ഞൊരു സംഭവം ഇട്ട് കഴിഞ്ഞാലോ ഈ പറഞ്ഞു പോയി. ഇവന്റെ ഒരു വണ്ടി കൂടെ നനങ്ങിയല്ല. കാരണം വെച്ചാൽ അതിനുള്ള പരിപാടി നമുക്കറിയാം. അതായത് ആ എന്നാ സംഭവം എന്ന് എനിക്ക് പറയാൻ അറിയാം. പക്ഷെ നമ്മൾ ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പാവപ്പെട്ട കുറെ ഡ്രൈവർമാരും കുറെ കണ്ടക്ടർമാരും ദുരിതം അനുഭവിക്കുന്നുണ്ട്, അവർ വിഷമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവർക്കെതിരെ, കാരണം ഇവന്മാർ ഈ ചട്ടത്തരം ചെയ്ത് നമുക്ക് അവർക്കെതിരെ ചെയ്യാനുള്ള ഇതില്ല. കാരണം വെച്ചാൽ പക്ഷെ നമ്മൾ എങ്ങനെ അവരെ സഹായിക്കുന്നു. പിന്നെ ഒരു കാര്യം,
ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എബിൾ ജെറ്റ് കേരളത്തിൽ വന്ന മുക്കി വിളിച്ചേറ്റ് വിചാരിക്കരുത്. നടക്കൂല. നേരത്തെ ഒരാള് ഒരു ബസിന്റെ ഇതാ ഇത്രയും നേരം വരെ ഭയങ്കര പ്രശ്നമായിരുന്നു. ചേട്ടന്റെ തന്നെയും ചെലവിക്കോ, ചേട്ടന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇടാ, നിങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ തമിഴ്നാട് കുടുങ്ങി. തമിഴ്നാട് കുടുങ്ങി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു പറയാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും. ഒറ്റ വണ്ടി ആസാൻ വിട്ടു പോയാ തമിഴ്നാട് പോയിട്ട് കുടുങ്ങി. കുടുങ്ങി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറയാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാവോ. ഞാൻ ചേട്ടനോട് വിളിച്ചു, രാവിലെ തൊട്ട് ഞങ്ങൾ ഇത്രയും പേര് കഷ്ടപ്പെടുവാ. അപ്പം ചേട്ടനെ കളിയാക്കുമായിരുന്നു, എല്ലാരും കൂട്ടി നിൽക്കുക, ഇന്ന് അയാൾക്ക് അവിടെ എത്തായിരുന്നു. എല്ലാരും കുടുങ്ങി കിടക്കുന്നുണ്ട്. ദൈവം ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കൊടുക്കും. ഗൈസ്, നമുക്കെതിരെ സംസാരിക്കുന്ന ഓരോ വണ്ടിയും ഓരോ സംസ്ഥാനത്ത് പിടിക്കപ്പെടും, പിന്നെ തിരിച്ച് അവർക്ക് വരാനും പറ്റില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇനി ഇങ്ങനെ ഒരു വ്യവസായം അവർക്ക് ഉണ്ടാവുമെന്നും വിചാരിക്കേണ്ട. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഇത് ഇപ്പോഴും നിർത്താനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആസാൻ ട്രിപ്പ് ഇനി നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് നടത്താനുള്ള അവസരമുണ്ട്. രണ്ടുപേർക്കാണ് നമ്മൾ ഇത് പറയണേ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. ഈ ചെയ്യുന്ന ട്രാവൽസിലുള്ള രണ്ട് വ്യക്തികളെ നിങ്ങൾ വിളിച്ച് കാര്യം പറയാം. അതായത് വണ്ടി പ്രസ്ഥാനത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ചെയ്ത് ആരാന്ന് വണ്ടി പ്രസ്ഥാനത്തുള്ള ആൾക്കാർക്ക്, ഈ രണ്ട് ഗ്രൂപ്പിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ബുള്ളജെറ്റ് ആരാന്നും ഈ ബുള്ളജെറ്റിന്റെ ഇത് തന്നെയാന്ന് അവരോട് മനസ്സിലാക്കുക, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ അവർ ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഓടാൻ പറ്റും. അവർ ഇടഞ്ഞു കഴിഞ്ഞു ഒരിക്കലും ഉണ്ടാകുന്നത് അല്ല എന്ന് ഞാൻ അറിയിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അത് പല രീതിയിലുള്ള വിഷയങ്ങളുണ്ട്. നമ്മളൊരു ചെറിയ വിഷയം എടുത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിക്ക് പോലും ഓടാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ അങ്ങനെ വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കാതെ നമ്മൾ നിൽക്കണത്. കാരണം ഈ പാവങ്ങൾ കുടുങ്ങുന്നതുകൊണ്ടാണ്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ പൊട്ടന്മാരാണ്. നമ്മൾ പൊട്ടനൊന്നും അല്ല. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ എന്നാ, എവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം, ഇന്നലെ ദീപു ചേട്ടൻ നമ്മളെ വിളിച്ചത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനെതിരെ അറിയാതെ കുറച്ച് മോശമായ രീതിയിലുള്ള കമന്റുകൾ വന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇതിൽ ഒരു രീതിയിലുള്ള പങ്കുമില്ല. അപ്പൊ അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഇന്നലെ രാത്രി എന്നെ കുത്തി എണീപ്പിച്ചാണ് ഈ ലൈവ് വന്നത് നമ്മള്. അപ്പൊ അദ്ദേഹം കഞ്ചാവ് പിള്ളാർ, അതായത് കുറെ കഞ്ചാവ് പിള്ളാര് ചേർന്ന് നിങ്ങൾ പേരെ ദിലീപ് എന്ന് ദീപു എന്ന് പറഞ്ഞ പുള്ളി യൂട്യൂബിനെ കൊടുത്തു വിടുന്നുണ്ട്. അടുത്ത ബസ്സിന് ഈ പറയുന്ന രണ്ട് മറ്റേ വണ്ടിക്കാര് പാലക്കാട് കുറെ യൂട്യൂബിനെ കൊണ്ടുവരുന്നുണ്ട്. വേറെ കാര്യം, ഈ ബുള്ളജെറ്റിന്റെ തോപ്പിയാണ് കേരളത്തിൽ നിന്ന് യൂട്യൂബേഴ്സിനെ ഇങ്ങോട്ട് കടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് തേങ്ങ എടുത്ത് കാണിക്കുമെന്നാ ഞാൻ ആലോചിക്കണേ. നാളെ എന്റെ ഒരു വീഡിയോ വരുന്നത് അഴുക്ക് ചെളിയിലും അഴുക്ക് ജാലിലും കിടക്കുന്ന ബസ്സുകൾ ഞാനായിട്ട് കാണിച്ചു തന്നതല്ല, ഇവിടെയുള്ള ആൾക്കാരായിട്ട് കാണിച്ചു. പിന്നെ ഈ പറഞ്ഞ ഈ ദീപചേട്ടനെതിരെ വളരെ വലിയ ഗൂഢാലോചനകളും പല രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തുന്നു. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്, ഇതൊരു വലിയ മാഫിയകളുടെ കയ്യിലായിരുന്നു ഈ ഒരു ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പുതിയതായിട്ട് കടന്നു വരുന്ന ഒരുത്തനെ എന്നാ പറയാ അടുപ്പിക്കുകയല്ലായിരുന്നു, നിൽപ്പിക്കുകയല്ലായിരുന്നു. അപ്പൊ അതിന്റെ അകത്തൊക്കെ വകഞ്ഞു വന്ന് കയറി വന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം. പിന്നെ അതിന്റെ അകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ള എന്ന് വെച്ചാല്, ഈ കാണുന്ന വ്യക്തിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യക്തിഗത നേരിടുന്ന, ഇദ്ദേഹത്തിനെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യക്തിഗത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവരെ ടാർഗറ്റ് ചെയ്താണ് പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. കാരണം വെച്ചാൽ പല ഇവർക്ക് കുറെ അസോസിയേഷനും പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നോക്കിയാണെങ്കിൽ ഇത്ര നാൾ ഒരു അസോസിയേഷനും ഇല്ലായിരുന്നു, ഒരു സംഭവം ഇല്ലായിരുന്നു, ഒരു പ്രശ്നം നമ്മൾ പുറത്തെത്തിയപ്പോ ഇപ്പൊ അസോസിയേഷൻ വന്നു, ആൾക്കാർ വന്നു. എന്ത് അസോസിയേഷൻ, ഏത് ആൾക്കാര്? ഇനി അത് ഞാൻ ഇപ്പോഴും വ്യക്തിയോട് പറയാണ്, ഇവരെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ ഇപ്പോഴും ഒതുങ്ങിയില്ലെങ്കിൽ ഒരു വണ്ടികൾക്കും പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ഇതായി മാറും. അപ്പൊ എല്ലാരും കൂടെ ഒത്തുചേർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വണ്ടികൾ വളരെ പുഷ്പം പോലെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യമുള്ളൂ. പക്ഷെ അതിന്റെ അകത്ത് തമ്മിൽ തല്ലും, ആ പ്ലേറ്റിന്റെ അകത്ത് തന്നെ വാരി തിന്നണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അല്ലേ ദീപുചേട്ടാ? അതെ എബിനെ, അതുപോലെ എനിക്കും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഓഫീസിൽ നിന്ന് കോള് വന്നിരുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്ന് കോള് വന്നിരുന്നു ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എന്റെ നമ്പർ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് തോന്നുന്നു ഷെയർ ചെയ്ത്, അവരെന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. അവർ ഇതിന്റെ അവര് എന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്ന് വിളിച്ചിരുന്നു ഓൾറെഡി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഞാൻ ഇന്നിപ്പം ഈ ലൈവിൽ ഇന്ന് വരേണ്ട ഒരാളല്ല, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവേണ്ടതല്ല. അപ്പം എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസുകളിൽ നിന്ന് കോള് വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ഇന്നലത്തെ സംഭവത്തെ തുടർന്ന് നിങ്ങളുമായിട്ട് ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ലൈവിൽ വന്നു, കാര്യങ്ങൾ സംസാരിച്ചു, തുടർന്ന് അവിടെ വേണ്ട കാര്യങ്ങൾ നടപടികളെല്ലാം ഞങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു, ഇന്ന് വേണ്ട തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥ ലെവലുകളിൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ, സാങ്കേതിക തകരാറുണ്ടോ? ഒച്ചയ്ക്ക് വളരെ വലിയ ഒരു കുറവുണ്ട്. ഇപ്പൊ കേക്കാവോ? കേക്കാൻ വരുന്നുണ്ടോ? അല്പം കൂടെ കേക്കാൻ വരുന്നുണ്ടോ? ഒച്ച കുറവാണ്, കേക്കുന്നുണ്ട്, മീഡിയം സൗണ്ടാ.
അപ്പം ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞ ഇതുപോലെ സാർ, ഞാന് പിന്നെ നമ്മള് ഒരു കുറെ വണ്ടികൾ അവിടെ കംഫോർട്ട് ആയിരിക്കും, കുറെ വണ്ടികൾ ഹാപ്പി ആയിരിക്കും, കുറെ വണ്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു സാർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് അവിടെ പോയി ആർക്കും ഇപ്പൊ നമ്മളാരും കാണുന്നില്ല, എന്താണ് സംഭവം എന്ന് തൊട്ട് അറിയുന്നില്ല. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സേഫ് ആയിട്ട് നാട്ടിലെത്തട്ടെ, ഹാപ്പി ആയിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. ഭീഷണി ആയല്ലോ, അതായത് ഈ പാവപ്പെട്ട തൊഴിലാളികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തൽ തുടങ്ങി, പ്രഷർ വരാൻ തുടങ്ങി. പക്ഷെ ഈ പൊട്ടന്മാര് വിചാരിക്കാത്തൊരു കാര്യം, ഇവരെല്ലാം തുറന്നു പറഞ്ഞു വീട് ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോ ഇവർ ഇതിനെതിരെ എന്ത് കൊണ്ടോട്ട് എന്താ കാര്യമുള്ളേ? ആ അടിച്ച വഴി തിരിച്ചടിക്കാൻ പറ്റൂ ഇനി? ഇവർ തന്നെ ഇതൊക്കെ വിളിച്ചു പറഞ്ഞില്ലേ? ഇനി എങ്ങനെ ഇത് മാറ്റി പറയാൻ പറ്റും? ഇവരെങ്ങനെ ഇത് മാറ്റി പറയുക? ഇതൊക്കെ വീഡിയോ വന്നാൽ ഇവര് തന്നെയല്ലേ നമ്മൾ ഇതൊക്കെ വിളിച്ച് കാണിച്ച് തന്നില്ലേ? തന്നു. സംഭവം എന്തായാലും വേണ്ട നടപടികൾ സ്വീകരിച്ചല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. വേണ്ട കാര്യങ്ങൾ, അതായത് ഈ നാട്ടിലെ കുറച്ച് ഈ ആൾക്കാർ, ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇവിടെ കിടക്കുന്ന നമ്മളെ കേരളത്തിലെ ഡ്രൈവർമാരെ അവര് വിളിച്ച് പ്രഷർ ചെയ്യണം. ഒറ്റ വണ്ടിയിൽ ഒരു മനുഷ്യൻ ഇന്ന് മര്യാദ കിടന്നുറങ്ങണില്ല, ഒരു മനുഷ്യൻ പോലും ഇന്ന് അത്താഴം പോലും കഴിച്ചിട്ടില്ല. എന്നാ തെറി വിളി ഒച്ചപ്പാട് വേണം മൊത്തം സ്ഥലത്തും. ഞാനിപ്പം സത്യത ഇന്ന് വൈകിട്ട് നിങ്ങളുടെ പിന്നെ യൂട്യൂബിൽ ലോഡ് ചെയ്ത വീഡിയോ കണ്ടു, അതിനകത്ത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇന്നത്തെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിരുന്നെങ്കിൽ ഇന്നത്തെ ലൈവിനകത്ത് വന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിനകത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ട്, ആഹാരം കൊണ്ട് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നു, പോലീസുകാർ വരുന്നു, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആകുന്നു, ആളുകൾ സേഫ് ആകുന്നുണ്ടല്ലോ. അതല്ലേ ഏറ്റവും വലിയ റോൾ. നമുക്ക് നല്ല കാര്യം അതുപോലും സമ്മതിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? രാവിലെ തൊട്ട് അതുവരെ ബ്ലോക്ക് ആക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്. അതുവരെ ബ്ലോക്ക് ആക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്, രാവിലെ 9 മണി മുതൽ പല ഗ്രൂപ്പിന്റെ അകത്തും കിടന്ന്. അതെ, ഞാന് ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് രാവിലെ എണ്ണീച്ചപ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു രാവിലെ എണ്ണീച്ച സമയത്ത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഞാൻ പുതിയൊരു ലോകത്തോട്ടാ ചെന്ന് കയറി കൊടുത്തത്. അറിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ രാത്രി ഞാന് ജോസ്മിൻ സാറിനെ വിളിച്ച്, കാല് വിളിച്ചിട്ട് ഇന്നലെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ എന്റെ പൊന്നു സാറേ മിനിഞ്ഞാന്നത്തെ അതിന്റെ തലേന്നത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങള് പറയാതെ പറഞ്ഞു പോയി ഏതോ വണ്ടിന്ന്, അപ്പോഴത്തേക്ക് ആരൊക്കെയോ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നു പ്രശ്നങ്ങളാവുന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ എന്നെ എങ്ങനെയെങ്കിലും സാറും സഹായിക്കാം. അപ്പൊ പറഞ്ഞു, ദീപു കുഞ്ഞുങ്ങൾ ഉറങ്ങി കാണും, എനിക്ക് അവരുടെ ഇനി ബുദ്ധിമുട്ടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, സാർ എന്നെ ദൈവത്തോടെ എനിക്ക് വേണ്ടി സഹായം ചെയ്യണം, എങ്ങനെയാണ് അവരെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടോ. ഒരു ലൈവ് ഒരു 10 മിനിറ്റ് എനിക്ക് അവരോടും സംസാരിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ. ഇന്നലെ 10 മിനിറ്റ് ഇരുന്ന കാര്യമാണ് ഇത്രയും കാര്യമാണ് ചർച്ച ചെയ്ത് പോയത്. പക്ഷെ എന്തായിരുന്നാലും മുമ്പ് പറഞ്ഞ പോലെ കേന്ദ്ര ഇടപെടലുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെ ഷിയാസ് കരീം സാർ ആയിക്കോട്ടെ, അവരൊക്കെ ഇടപെടുന്ന കാര്യം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഇടപെട്ടു, കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടു. പിന്നെ ഇന്ന് തന്നെ ഗതാഗത മന്ത്രിയുടെ പിന്നെ ഓഫീസിൽ നിന്നുള്ള കുറിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ, വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തു കാണുമല്ലോ. അപ്പം കാര്യങ്ങൾക്ക് നടപടിയായി, എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കട്ടെ, പറ്റുന്ന പ്രശ്നങ്ങൾ സോൾവ് ആയല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മള് ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ സോൾവ് ആയി, അവർക്ക് കിട്ടേണ്ടതും കിട്ടി, ഇനിയിപ്പോ വേണ്ട അറ്റൻഷൻ എല്ലാരും കൊടുക്കും, അത് മതി. മനസ്സിലായോ? എന്തായാലും എന്താ പറയാ, നിങ്ങളെ രാവിലെ മുതൽ ആൾക്കാർ ഏറി കയറ്റി വരുന്നില്ല, ഇപ്പൊ അവരൊക്കെ ഏറി നിറക്കിയാവോ? അവർക്ക് ഉണ്ടോ ഇപ്പൊ ഭൂമിയില്? എനിക്ക് ഇച്ചിരി ഭാരം കൂടുതലുള്ള ആളായതുകൊണ്ട് ഇച്ചിരി പാടാണ് കേറ്റ, എന്നാലും ശ്രമിക്കുന്നുണ്ട് എല്ലാരും, തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ല അതാ പറഞ്ഞ, അവര് ശ്രമിച്ചോണ്ടിരിക്കല്ലേ, തയ്യാറെടുപ്പായിരുന്നു. പക്ഷെ ആ റോക്കറ്റ് പൊട്ടിപ്പോയി നടുക്ക്, ഞാൻ പാരച്യൂട്ടിൽ ഇറങ്ങി വന്ന്. ബാക്കി ഞാനാണെങ്കിൽ ഞാനന്ന് രാവിലെ എണ്ണിച്ചു വന്ന സമയത്ത് ഞാൻ റോക്കറ്റ് കയറി നിൽക്കുകയായിരുന്നു, ഒരു പാതി വഴിച്ച് എന്റെ കുഞ്ഞു മക്കളെ ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നൂരിപ്പിടിച്ചു പോകുന്നത്. കാരണം സത്യാവസ്ഥ പറയുന്നിടം വരെ പിന്നെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ആയിപ്പോയി കഥ. ഞാൻ നിങ്ങളുടെ പേര് മാത്രമല്ല, ഇപ്പം കൊച്ചിയിലുള്ള, കൊച്ചിയിലാണോ പെരുമ്പാവൂരുള്ള ഒരു നൈറ്റ് സർവീസ് ബസ്സുകാരുടെ തലയിൽ ഇതുപോലെ ഇവരെല്ലാരും കൂടി ഇപ്പൊ പ്രശ്നങ്ങൾ ചാരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓണർ എന്നെ വിളിച്ചായിരുന്നു. എന്റെ പൊന്നു മക്കളെ, ഞാൻ എനിക്കാണെങ്കിൽ എന്റെ പണ്ടാരൻ പറഞ്ഞ പോലെ, നമ്മള് നിങ്ങള് നിങ്ങളുടെ മറ്റു ബ്ലോഗ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങിയെങ്കിലല്ലേ ഉള്ളൂ നിങ്ങളെ പറഞ്ഞു വിടേണ്ട ആവശ്യം, നിങ്ങൾ വീട്ടിൽ കിടക്കുന്നില്ലല്ലോ. ഇവരും വെള്ളിയാഴ്ച ഇല്ലാത്ത രണ്ടു മൂന്ന് ടീം അവിടുന്ന് കുറച്ച്, ഇതിനകത്ത് വേറൊരു സംഭവം എന്താ വെച്ചാൽ എനിക്ക് മെയിൻ ആയിട്ട് മനസ്സിലായി, ഇവർക്കൊന്നും ഇതിൽ ബസ്സൊന്നും ഇല്ല, ഇവർ ഈ പാവപ്പെട്ട അപ്പാവുകളുടെ വണ്ടി ലീസിനെടുത്താ വിട്ടേക്കണ. അത് എന്തായിരുന്നാലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി കൊടുത്തില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി ഉന്നപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അസോസിയേഷൻ സംസാരിക്കും, നിങ്ങൾ കേരളത്തിൽ കുറെ അസോസിയേഷനും കുറെ മെമ്പർമാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ളത് അസോസിയേഷൻ സംസാരിച്ചിട്ട് ക്ലാരിറ്റി ഉണ്ടാ. ഇതിനകത്ത് ദീപിച്ചേട്ടാ വേറൊരു സംഭവം, ഇവരൊക്കെ ഈ വലിയ വർത്തമാനം പറഞ്ഞത് ഒരു വാക്ക് ഇതിനകത്ത് പറഞ്ഞ, ഒരു വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു സംസ്ഥാനമോ പോവുകയല്ല. അത് എന്നാണ് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ബസ് ഓണേഴ്സിനും അറിയാം, ഓടുന്ന ഡ്രൈവർമാർക്കും അറിയാം.
അതെ, എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ ഈ ലൈവ് വരുന്നതിന് മുമ്പ് ഒരു ഞാൻ ഒരു 10-15 മിനിറ്റ് മുമ്പ്, ഈ ലൈവ് വരുന്നതിന് 15 മിനിറ്റ് മുമ്പ് എന്നെ ഓഫീസിൽ ഡൽഹി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. അതിന് പ്രകാരമാണ് ഞാനിപ്പം ഈ ലൈവിൽ ജോയിൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, വന്നു ഇതി കൂടുതൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി പെട്ടെന്ന് 24 hours മൂവ് ചെയ്യാൻ ഒന്നുമില്ല. അതാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു, അവിടെ വന്നു. അപ്പം അത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ഇനിഷ്യേറ്റ് എടുത്ത് അവർക്ക് ഒരു 1000 നന്ദി പറയണം അല്ലേ, നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ പെരുവഴി നിക്കല്ലായിരുന്നു, ഒരു ഗതിയും പരഗതി ഇല്ല നിക്കുമ്പോ നമുക്ക് പെട്ടെന്നല്ലേ ഒരു ഈ ഒരു ഒരു നല്ലൊരു കാര്യം നമുക്ക് സംഭവിച്ചേ, അല്ലെ? ഇവരെല്ലാം നമ്മളെ തീർത്തു കളയൂലേ, നമ്മളെല്ലാം മുളയെന്നല്ലേ ഉള്ളി അറിയൂലേ. അതെ അതെ, ഞാൻ അതെ മുളയെ നമ്മളൊന്നും മുളയിലല്ലാത്തത് ഭാഗ്യേ. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല, അവര് അതിനുള്ള ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു ഒരു 5 മണിക്കൂർ മയങ്ങി കഴിഞ്ഞപ്പോ നിങ്ങളെ ഷക്കീല ആക്കിയില്ലേ? ഓ ഒരു രക്ഷയില്ല, ആക്കാൻ ശ്രമിച്ചു. പറഞ്ഞേ നിങ്ങളാ, ഞാൻ ഷക്കീല അല്ല, ഞാൻ ദീപു ആന്ന് പറഞ്ഞപ്പോഴല്ലേ അത് മാറിയേ എന്ന് പറഞ്ഞ ആൾക്കാരാ. ഇപ്പൊ നിങ്ങളെ കിട്ടില്ല എന്ന് കണ്ടപ്പോ അടുത്ത ട്രാവൽസിന്റെ പേര് പിടിച്ചിട്ടുണ്ട്. എന്റെ കാര്യം ഇവിടെ എന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല, കാരണം എന്റെ കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേർക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഈ സംഭവത്തിന് എങ്ങനെ വന്നെന്നുള്ള. ഞാൻ മാന്യമായ രീതിയിൽ ഒരു വോയിസ് ഇട്ട് കൊടുത്തു, ഞാൻ കാര്യം പറഞ്ഞു. അത് തന്നെയല്ല, അവന്റെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇന്നലെ വന്നപ്പോഴും അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് പോലും. എന്തായിരുന്നാലും വേണ്ടതല്ല, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു. നമ്മളിവിടുന്ന് ബസ് ഇത്രയും ബസ് ഇവിടുന്ന് റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് അതിനുള്ള ഫണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ, അതിനൊക്കെ നമ്മൾ കുറെ ആൾക്കാരെ വിളിച്ചെല്ലാം ചെയ്യാന്ന് പറഞ്ഞ. പക്ഷെ ഇതല്ലേ പ്രശ്നം അല്ലേ ഏട്ടാ, നമുക്കിപ്പോ ഒന്നുമില്ല, കേരളത്തിൽ ഉള്ളവരെല്ലാരും കൂടെ കൂടി ഒരു 50 രൂപ വെച്ച് ഇട്ട് തന്നാ മതി. 50 രൂപ വെച്ച് ഇരുന്ന് കഴിഞ്ഞാല് 50,000 5 ലക്ഷം പേര് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഈ ബസ്സല്ലേ ഇവിടുന്ന് കടത്താൻ പറ്റില്ലേ നമുക്ക്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ എന്നും വേണ്ട. ഒരാൾ ഒരു 1 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഇവിടുന്ന് കയറിപ്പോകും. പക്ഷെ ഇതെന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 വ്യക്തികള് ഇതിനകത്ത് ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയേക്കുമല്ലേ, എന്തൊക്കെയാ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞ കഞ്ചാവ്, അതായത് യൂട്യൂബിൽ കഞ്ചാവ് അടിച്ചിടക്കുന്ന 2 പേരും പിന്നെ ദീപുവിന്റെ കുറെ കഞ്ചാവ് പിള്ളേരും കൂടെ കൂടി ഞങ്ങൾ അങ്ങോട്ട് ഒലത്താന്ന് വിചാരിക്കില്ല. ആ വോയിസ് ഒക്കെ ഞാൻ കേട്ടു, ഞാൻ പല സ്ഥലത്തു നിന്നൊക്കെ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. നമുക്ക് അവർ വിചാരം നമുക്കിതൊന്നും ആരും അവർ എവിടെ ആർക്കൊക്കെ പേഴ്സണൽ അല്ലെങ്കിൽ സാധനവും നമുക്ക് കിട്ടില്ല, നമുക്ക് പല ആൾക്കാർ ഇത് അയച്ചുതരുവേ. അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾക്കണ്ട ആർക്കെ. ഇപ്പൊ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, അതായത് ബംഗാൾ റൈഡേഴ്സ് അല്ലേ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്, ആ ഗ്രൂപ്പിൽ ഞങ്ങൾക്കെതിരെ വെല്ലു വിളിച്ചു, രാവിലെ മുതൽ വെല്ലു വിളിക്കായിരുന്നു. ഇപ്പൊ അവന്റെ വണ്ടി തമിഴ്നാട്ടിൽ കുടുങ്ങി, അവനിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് പോകാൻ പറ്റണില്ല. അപ്പൊ കരയ ഒന്ന് രക്ഷപ്പെടുത്തി തരുമെന്ന് ചോദിച്ചു. അതാണ് അവസ്ഥ. ഒരു നന്മ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അത് എങ്ങനെയും അത് ഊരിപ്പഴിച്ച വിടുമോളേ. ചേട്ടാ നമ്മളൊരു നന്മ ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മളെ അവരവിടെ എന്നാ പറയാ ഒരു കൊലപ്പുള്ളി ആക്കി മാറ്റി. ചേട്ടാ അതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവ ഇത്രയും പേർക്ക് ഈ തമിഴ്നാട്ടാഴ്ച എല്ലാ കാര്യം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് ചേട്ടൻ ഒന്ന് കൂർത്തി നിക്കാൻ തന്നെ രാവിലെ തൊട്ട് അവരോട് മെസ്സേജ് അയക്കുന്ന. അപ്പൊ അവര് പറയാ ഈ ബുള്ളറ്റ് കക്കൂസ് തീരികള് എന്ന് ചേട്ടൻ പറഞ്ഞ, ഈ ചേട്ടൻ മറ്റെന്നാ പറഞ്ഞ സത്യസന്ധമായ കാര്യം അവൻ തന്നെ പിന്നെ പിന്നെ ഒന്നുമില്ല, അവൻ തന്നെ തമിഴ്നാട് പോയിട്ട് മറ്റേ ആട്ടോട് എടുത്ത് കുടിയും കിടക്കുന്നു. ഇപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് രക്ഷിക്കാൻ, അവൻ രാവിലെ തിരിച്ചു പറഞ്ഞാൽ ഇപ്പൊ അവൻ എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് വിളിച്ചാക്കുക. അത് പറഞ്ഞു ചേട്ടാ, ഇതാ പറഞ്ഞ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്ക് അറിയാവോ? ഈ തമ്മിത്തല്ലും കുതികാലി വെട്ടും എന്ന് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ മാറുന്ന അന്ന് നിങ്ങളൊക്കെ രക്ഷപ്പെടും. എല്ലാവർക്കും അന്ന് നിങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് നല്ല നല്ല ബസ്സും നല്ല നല്ല ലൈറ്റും ഇട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ലൈറ്റും ബസ്സും ഒന്നും ലൈറ്റും വലിയ ശബ്ദം ഒന്നും വെച്ച് ഓടിച്ചില്ലല്ലോ, അത്യാവശ്യം സമാധാനമായിട്ട് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നല്ല വാടകയ്ക്ക് ഓടിയാൽ മതി. കുതികാലി വെട്ടം ആദ്യം നിക്കണം ചേട്ടാ, ആസാമി വന്നിട്ട് കുതികാലി വെട്ടം. അപ്പൊ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. കേരളത്തിലെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായില്ലേ ഇപ്പൊ? എന്തായാലും എല്ലാവരും എല്ലാം തെറ്റിദ്ധാരണ മാത്രം. നാളെ ഞങ്ങളൊരു വ്യക്തമായ ഇതിനെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. ഞങ്ങളൊരു സംഭവം ചെയ്യുന്നുണ്ട്, നമ്മള് പല രീതിയിലും പല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്നാന്ന് നോക്കിയിട്ട് ചർച്ച ചെയ്യണം, കാരണം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇന്ന വരെ പത്തിന് പോലും മര്യാദ കഴിച്ച ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റില്ല. ഇന്നെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യാൻ ഇതിന്റെ പുറകെ വിളിച്ചിരുന്നു. സാറ് വിളിച്ചിരുന്നു ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. സാറും വേണ്ട കാര്യങ്ങൾ നിങ്ങളും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്തായാലും കേട്ടപ്പോ ഒരുപാട് അതിശയം തോന്നി. പരിപാടിയൊക്കെ ഒപ്പിക്കുന്ന നമ്മൾ അറിഞ്ഞില്ലേ, കക്ഷി വിളിച്ചു കഴിഞ്ഞപ്പോഴാ എന്റെ ഞാൻ ചോദിച്ചു. സാർ ഒരുപാട് സന്തോഷം ചെയ്യാം, ഇനി വളരെ നല്ല 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 കാര്യങ്ങൾ. നിങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ടല്ലോ, അസോസിയേഷൻ എന്താ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം? നിങ്ങൾക്ക് ഞാനിപ്പോ 2-3 മുതലാളി ഓണേഴ്സ്